30 കിട്ടിയാ കൊടുക്കാം. 330,000 രൂപയ്ക്ക് ഓട്ടോമാറ്റിക്കിന് സിഎൻജി ഇൻബിൽഡ് ആയിട്ട് വരണ്ട സെലറി കൊടുക്കാൻ കൊടുക്കാം. എത്ര മൈലേജ് കിട്ടുന്നാല് ഡീസൽ ഓട്ടോമാറ്റിക് ആകുമ്പോ? ഡീസൽ ഓട്ടോമാറ്റിക് നമുക്ക് ഒരു 15-16 റേഞ്ച് ആ ലെവലിൽ നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഇന്നോവന്റെ മാറി നമുക്ക് 7 സീറ്റ് ഉപയോഗിക്കും. 230,000 രൂപയൊക്കെ 11 മോഡൽ നമുക്ക് കൊടുക്കാം. ZDA ആണ്. 5 ലക്ഷം രൂപയൊക്കെ ഫുൾ ഓണില് കൊടുക്കാം. ഫുൾ ഓണില് 5 ലക്ഷം ചോദിക്കുന്നുണ്ട്. അത് ഫുൾ ഓണില് ഉറപ്പ് മുടക്കണ്ട, പൈസ ഇല്ലാതെ കൊണ്ടുപോകാം, ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം. ഡീസൽ ഓട്ടോമാറ്റിക് നമുക്ക് 3,295,000 പേപ്പർ എടുത്ത് കൊടുക്കാം. ഫുൾ പേപ്പർ ക്ലിയർ ആക്കിയിട്ട് 2,95,000 രൂപയൊക്കെ കൊടുക്കാം. ടയറ് കാര്യങ്ങളുടെ അലവില് കാര്യങ്ങളും എല്ലാം 5,65,5 ഇതൊക്കെ ചോദിച്ചിരുന്നത്. നമുക്ക് ഒരു 5.5 ഫൈനൽ വന്നാല് 5.5 രൂപയൊക്കെ XUV500 നമുക്ക് കൊടുക്കാം. ഫുൾ പക്ക ഗ്യാരണ്ടി വന്ന് കൊടുക്കാൻ 3,15 ഒക്കെ ചോദിക്കാം. നമുക്ക് ഒരു 3 രൂപയൊക്കെ ഫൈനൽ കൊടുക്കാം. 3 ലക്ഷം രൂപയൊക്കെ ഫൈനലായിട്ട് കൊടുക്കാം. ഫൈനൽ ചെയ്തോ. ഓക്കെ, ഇനി കുറയാൻ തീരാനൊന്നുമില്ല. ഹായ് ഫ്രണ്ട്സ്, ഒക്കെ കേൾക്കുമ്പോൾ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും കുറ്റിപ്പാലം ഓട്ടോലക്സിൽ തന്നെ വീണ്ടും എത്തിക്കണ്ടേ. കഴിഞ്ഞൊരു വീഡിയോ ഞാൻ അതിൻ്റെ സെക്കൻഡ് മാർക്കറ്റ് വീണ്ടും എത്തിക്കണ്ടേ. സെക്കൻഡ് മാർക്കറ്റ് ഒരു 16-17 വണ്ടികളാണ്. മേജർ ആക്സിഡൻറ്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറി നല്ല അടിപൊളി ഷോറൂമാണ്. അതേപോലെ ചെറു വണ്ടി ഷോപ്പും അത്യാവശ്യം മോഡലും കൂടിയ വണ്ടികളാണ് മെയിൻ ആയിട്ടുള്ളത്. നമ്മളെ കൂടുതൽ ഷൗക്കത്തേക്ക് നമ്മുടെ വീടിലേക്ക് സ്വാഗതം. ലൊക്കേഷൻ കുറ്റിപ്പാല, മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പാല, തിരൂര്, മലപ്പുറം റോഡില്, എഡ്രിക്കോട് റോഡിൽ നിന്ന് തിരൂർക്ക് 7 കിലോമീറ്റർ, കോട്ടക്കുന്ന് 7 കിലോമീറ്റർ വന്നാൽ കുറ്റിപ്പാല എന്ന സ്ഥലം. പ്രോപ്പർ ലൊക്കേഷൻ വേണ്ടല്ലേ. മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഗ്യാരണ്ടി ഒന്നുമില്ല. ഒന്നുമില്ല, അങ്ങനെ നമ്മൾ അറിയാതെ ഫ്ലഡോ ടോട്ടൽ ലോസോ പെട്ട് കഴിഞ്ഞാൽ നമ്മള് സ്റ്റാർട്ടിംഗ് ഇപ്പോ ഏറ്റവും കുറഞ്ഞ 96,000 രൂപ സ്വിഫ്റ്റ് മുതൽ. സ്വിഫ്റ്റ് മുതലാണ് 96,000 മുതൽ തുടങ്ങുന്നുണ്ട്. പിന്നെ ഫുൾ ഓൺ വണ്ടികൾ ഡീസൽ ഓട്ടോമാറ്റിക്കിന്റെ വണ്ടികൾ ഫുൾ ഓൺ കൊടുക്കാം. പെട്രോൾ ഓട്ടോമാറ്റിക് ചെറിയൊരു പൈസ കൊണ്ടാവും. സാധാ സീതക്കാർക്കുള്ള വണ്ടികളാണ്, ചെറു വണ്ടികളാണ് മെയിൻ ആയിട്ട്. പിന്നെ അത്യാവശ്യം മോഡൽ കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്. വില കൂടുതൽ പറയണ്ട, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. മാക്സിമം ലോണിൽ തരും. അതേമാതിരി ഫുൾ ഓണിലെ ആമിയ അങ്ങനത്തെ സർ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ വീഡിയോയിൽ കാണാം. ഒക്കെ വീഡിയോയിൽ കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയവരെ കാണാൻ ശ്രമിക്കും. നമ്മളെ ചാനൽ കാണാൻ മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളയവർക്ക് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോ സെക്കൻഡ് മാർക്കറ്റിൽ ആദ്യത്തെ വണ്ടി പറഞ്ഞാൽ ഒരു ബ്ലാക്ക് കളർ ബൊലേറോ ആണ്. ഉള്ളിൽ വേറെ ചെറിയൊരു കുട്ടി ബൊലേറോ അടക്കുന്നുണ്ട്. അതാണ് ഫുള്ള് ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി ഇട്ടോ. നമ്മളെ കൂടുതൽ ഷൗക്കത്തേക്ക് നമ്മളെ വീടിലേക്ക് സ്വാഗതം. ഉഷാറല്ലേ? ഓക്കെ, അപ്പോ എങ്ങനെ ഇത് ബൊലേറോ ഡീറ്റെയിൽ ഉണ്ട്? 2008 മോഡല്. ഞാൻ 8 മോഡലുള്ളൂ. ഇപ്പൊ റിന്യൂവൽ കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷുറൻസ് റിന്യൂവൽ, ടാക്സ് പുതിയത് എടുത്തിട്ട് എല്ലാം ക്ലിയർ ആക്കി കൊടുക്കും. ഫുൾ ഫിറ്റിംഗ്സ് ആണല്ലേ. അലവില് കാര്യങ്ങൾ, ടയർ പുതിയ ടയറുകളാണ്. അതെ, ഈ കമ്പി കൊല്ലേ അതൊക്കെ അയച്ചിട്ട് വേണം ഇപ്പൊ റിന്യൂവൽ എടുക്കണമെങ്കിലേ. അപ്പൊ ഏതായാലും റിന്യൂവൽ തെറ്റിയിട്ടുണ്ട്. അപ്പൊ കസ്റ്റമർ ക്ലിയർ ആക്കിയിട്ട് കൊടുക്കുള്ളൂ. ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങൾ പറയാൻ പറ്റുമോ? കിലോമീറ്റർ നോക്കണം, പക്ഷേ മെക്കാനിക്കൽ പക്കയാണ്. ഫുൾ പക്ക, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഫ്രണ്ടിന്റെ വണ്ടിയാണ്, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ മുമ്പിൽ സ്റ്റിക്കറൊക്കെ ചെയ്തു പോകണം. എല്ലാം ക്ലിയർ ആക്കി വണ്ടിയാണ് കൊടുക്കുമല്ലോ. വേറെ മേജർ പരിപാടി ഒന്നും ചെയ്യലോ. മേജർ റീപ്ലേസ് കാര്യമാണ് വണ്ടി ഉപയോഗിക്കാനും മെക്കാനിക്കൽ ഒക്കെ ഡ്രൈവ് ചെയ്യാനൊക്കെ ഉഷാറാണല്ലേ. എത്ര ചോദിക്കണം? നമുക്ക് 3,295,000 പേപ്പർ എടുത്ത് കൊടുക്കാം. കൊടുക്കാം, ഫുൾ പേപ്പർ ക്ലിയർ ആക്കിയിട്ട് 2,95,000 രൂപയൊക്കെ കൊടുക്കാം. ടയറ് കാര്യങ്ങളുടെ അലവില് കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഫിറ്റിംഗ്സ് ഉള്ള വേണ്ടി ഇതാ. വേറൊരു വലിയൊരു ലേറ്റ് ഉള്ളത് ലേറ്റ് തന്നെ കയറത്. അതെ, ഒരു സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ. 7 സീറ്റ് വണ്ടിയിൽ വരണ്ടേ. ഇത് ഡീസൽ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? 14-16 എന്തായാലും. ഫുൾ പക്ക വണ്ടി, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വണ്ടി. അടുത്ത വണ്ടി ഒരു ഗ്രേ കളറ് റിഡ്സ്, കോഫി ബ്രൗണ്. എങ്ങനെ 2013 മോഡൽ. 13 മോഡലാണ് അല്ലേ? വിഡിയാണ് ഓപ്ഷൻ. 13-14 രജിസ്ട്രേഷൻ ഉണ്ട്. 14 രജിസ്ട്രേഷൻ. ഓക്കെ, തിരുവാട്ടിയോ തന്നെ വണ്ടി. ഓക്കെ, പിന്നെ തേർഡ് ഓണർഷിപ്പ് നിലവിലുള്ളത്. കിലോമീറ്റർ 25,000 കിലോമീറ്റർ. ഓടി കണ്ട് ഓടി കണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒരു പരിപാടിയൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു. മാക്സിമം നമുക്ക് ഒരു 3 ലക്ഷം രൂപ ലോണും വാങ്ങിക്കൊടുക്കാം. മാക്സിമം ലോൺ കൊടുക്കാം. എത്ര ചോദിക്കുന്നുണ്ട്? 3.5 ചോദിക്കുന്നുണ്ട്. നമുക്കൊരു 3.30 ഫൈനല്, 3.25 ഫൈനൽ വന്നാൽ കൊടുക്കാം. കൊടുക്കുക ചെയ്യാലല്ലേ. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ കുറച്ച് 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 അവസാനം പൈസ ഇല്ലാതെ കൊണ്ടുപോകാം. മാക്സിമം ലോൺ കിട്ടും. നിങ്ങളെ പ്രൊഫൈൽ നോക്കിയിട്ടാണ്. 3 ലക്ഷം എന്തായാലും കയറൂലേ. 3 ലക്ഷം എന്തായാലും കയറൂലേ. ഒരു 10-30 രൂപ, 35 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഡീസൽ വണ്ടിയാണെങ്കിൽ മൈലേജ് ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞാലും 2-3 ഉള്ളിലായിട്ട് പാസ്സാവും. ഒരു പ്രൊഫൈൽ അനുസരിച്ച് കിട്ടുമല്ലോ. എന്തായാലും ഒരു ആവറേജ് കണക്കോ പറയുന്നത്. പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ മാക്സിമം ഫുൾ ലോൺ കയറ്റി കൊടുക്കാം. വേറെ പണിയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചിനും മെക്കാനിക്കും ഉഷാറാണ്. അടുത്ത വണ്ടി വീണ്ടും വൈറ്റ് കളർ അൾട്ര 800 എങ്ങനെ? 2018 മോഡൽ. 18 മോഡൽ LXi ആണ്. LXi ഇത് പാർക്ക് ആൻഡ് സെയിൽ ആണ്. നമ്മുടെ ഫ്രണ്ട് ആണ്. പാർക്ക് ആൻഡ് സെയിൽ ആണ്. കിലോമീറ്റർ ആരെങ്കിലും? കിലോമീറ്റർ 75,000 കിലോമീറ്റർ. ഓടി കണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ളത്.
തൊട്ടുമുട്ട അങ്ങനത്തെ പരിപാടി റീപ്ലേസ് ഒരു പരിപാടിയില്ല, ഫുൾ പക്കാ ക്ലിയർ അവര് കസ്റ്റമർ ആവശ്യപ്പെടുന്ന ഒരു 80 rupees 2.80 അവർ ലാസ്റ്റ് ആവശ്യപ്പെട്ടത്. 2,80,000 18 മോള് വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്. പാർക്കാൻ സെയിലാണ്, എന്തായാലും കുറച്ച് കൊടുക്കും. 2.5 അവർ നമുക്ക് ഫൈനൽ വാങ്ങി കൊടുക്കാം, മാക്സിമം വാങ്ങി കൊടുക്കാല്ലേ. ലോൺ എത്ര കയറും? ലോൺ 2.5 വരെ മാക്സിമം കയറും. 25,000 മുടക്കിൽ ഇറക്കാം. 25,000 30,000 മുടക്ക് ഇറക്കാല്ലേ. 18 ലെവലില് മൈലേജ് കിട്ടും, സീറ്റാറ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഷെയറാണല്ലോ. റീപ്ലേസ് ഒന്നുമില്ലല്ലോ, അങ്ങനെ പറഞ്ഞല്ലേ. അടുത്ത വണ്ടി ഒരു 7-seat വണ്ടിയാണ്, എർട്ടിക്ക ആണ്. എങ്ങനെ 2013 മോഡൽ ZDI. 13 മോഡൽ ZDI പ്ലസ് ആണ് വരുന്നത്. പ്ലസ് ZDI അന്നുണ്ടാവും, പ്ലസ് ഇല്ല. ZDI ഓക്കേ. സിംഗിൾ ഓണർഷിപ്പ്. പ്ലസ് സിംഗിൾ ഓണർഷിപ്പ്. 55,000 കിലോമീറ്റർ ഉണ്ട്. ലോ കിലോമീറ്റർ വണ്ടി. തട്ടുമുട്ട റീപ്ലേസ് ഒന്നുമില്ല, ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി. റീപ്ലേസ് ഈ ഹെഡ്ലൈറ്റ് റീപ്ലേസ് ആണ്. ഇത് മാറി പുതിയ അല്ല, അടിച്ച വിളിച്ച് റീപ്ലേസ് ചെയ്തു നമ്മള്. ഓക്കെ, എത്ര കൊടുക്കുന്നല്ലേ? 5,65,000 ആവശ്യപ്പെടുന്ന ഒരു 5.5 ഫൈനൽ നെറ്റ് പ്രൈസ് വന്നാൽ 5,15,000 കുറച്ചു. 5,65,000 5,00,000 ഫൈനൽ കൊടുക്കും. ഫൈനൽ വന്നാ 7-seat വണ്ടി കൊടുക്കാല്ലേ. വേറെ പണി ഞങ്ങളില്ല, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 80,000 കിലോമീറ്റർ ഓടിയല്ലേ. പിന്നെ ബാക്കി ഒരു സർവീസ് പുറത്തുനിന്നായിട്ട്. അടുത്ത വണ്ടി ഒരു മാരുതി സെഡാൻ വണ്ടിയാണ്, SS4 അല്ലേ. എങ്ങനെ 2011 മോഡല്, തേർഡ് ഓണർഷിപ്പ്, 1,40 kilometers. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. മെയിൻ ഗ്ലാസ് ഒക്കെ കറക്റ്റ് അല്ലേ? ഒക്കെ കറക്റ്റ് ആണ്. മെയിൻ ഗ്ലാസ് 11 കറക്റ്റ് ആണ്. ഫുള്ള് പക്ക ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ ഈ വണ്ടി നമുക്കൊരു 2.30 കൊടുക്കാം. 2,36,000 ഒക്കെ 11 മോഡൽ നമുക്ക് ZDI ആണ്. ഫുൾ ലോഡ് ആണല്ലോ. അപ്പോൾ അലവീര കാര്യങ്ങളൊക്കെ ഉണ്ട്, ടയർ അതുണ്ട്. തട്ടുമുട്ട റീപ്ലേസ് മേജർ പരിപാടി. ഒരു പരിപാടി ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് 1.5-2 rupees ലോണ് മാക്സിമം ചെയ്ത് കൊടുക്കാല്ലേ. ഒരു 10-30 rupees നമുക്ക് സെഡാൻ വണ്ടി ആക്കാം. ഇത് ഡീസൽ എത്ര മൈലേജ് കിട്ടും? 18-20 എന്തായാലും. എന്നാലും മൈലേജ് ധാരയായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാല്ലേ. അടുത്ത വണ്ടി മാരുതിന്റെ സെലോറിയ ഓട്ടോമാറ്റിക് ആണ്, റെഡ് കളർ. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര മോഡൽ ഉണ്ട്? ഓട്ടോമാറ്റിക്കും സി എൻജിൻ കൂടി ആടാണ്. രണ്ടു മോഡലാണ് സി എൻജിൻ. സി എൻജിൻ ഓ രണ്ടു മോഡൽ ഇൻവെർട്ടർ ഓടുക. ഒരു ആക്സിലറേറ്റർ സ്റ്റാർ ഉണ്ട്, ഉണ്ട്. ഒരു അപ് ഡൗണിന്റെ സൈഡ് ഉണ്ട്, മെയിൻ ഗ്ലാസ് ഉണ്ട്, പിന്നെ ബോണറ്റ് ഉണ്ട്, ഡോർ ഉണ്ട്. ഡോർ ഉണ്ട്. എന്തായാലും നമുക്ക് ചെറിയ പൈസ കൊടുക്കാം. ചെറിയ ബൈക്കിനെ കൈകാര്യം കൊടുക്കാം നമുക്ക്. ഒരു ബുള്ളറ്റിനൊക്കെ പൈസ കൊടുക്കാം. പുതിയ ബുള്ളറ്റ് ഇറങ്ങാൻ നമുക്കൊരു 3-30 കിട്ടിയാ കൊടുക്കാം. 3,30,000 ഓട്ടോമാറ്റിക്കിന് സി എൻജി ഇൻബിൽഡ് ആയിട്ട് വരണ്ടേ കൊടുക്കാം. കിലോമീറ്റർ ഓടിക്കണ്ടെ? കിലോമീറ്റർ 1.10 ഓടിയിട്ട് കമ്പനി സർവീസ് കറക്റ്റ് 10-10 ഫുൾ ഇഷ്ടമല്ല. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ. 3-30 നമുക്ക് ഫൈനൽ റിലീസ് ആയാല് കൊടുക്കും ചെയ്യാലോ. അതും ഫുൾ ഓണിൽ കൊടുക്കാം. 1 rupees മുടക്കും വേണ്ട. പൈസ എന്തെങ്കിലും കൊടുക്കാം. അങ്ങനെ കൊടുക്കാം. നിങ്ങൾ വണ്ടി എടുത്താൽ നിങ്ങൾ പൈസ തരും. ക്യാഷ് ബാക്ക് ആണല്ലോ അല്ലേ. എല്ലാം ക്യാഷ് ബാക്ക്. ഡീസലോ പത്ര അല്ല, പെട്രോളോ പത്ര മൈലേജ് കിട്ടും. പെട്രോൾ ആവുമ്പോഴത്തെ മൈലേജ് നോക്കണ്ട. സി എൻ ജി അല്ലേ. രണ്ടു മാഡം പേശ ഒരു 30 കിട്ടും. 25-26-26 എന്തായാലും ഓട്ടോമാറ്റിക്. എന്തായാലും ഇതിന്റെ ഡബിൾ കിട്ടും. 3 നോർമൽ ഉണ്ടെങ്കിൽ 25 കിട്ടും. എന്തായാലും കിട്ടുമല്ലോ അല്ലേ. ഓട്ടോമാറ്റിക് വണ്ടിക്കാണ് ഈ പറഞ്ഞത്. ഓട്ടോമാറ്റിക് ആ വണ്ടിക്കാണ് 25 മൈലേജ്. 18 മോഡല്. 18 മോഡൽ ഓട്ടോമാറ്റിക് സെലറിയൊക്കെ ഈ മൈലേജ് പറയുന്നത്. ഓട്ടോമാറ്റിക് സി എൻ ജി കൂടി ആണ്. ആദ്യം പറഞ്ഞ സംഭവം ഒന്നും കൂടി പറയാം, ശ്രദ്ധിക്കാൻ വേണ്ടിട്ട്. അടുത്ത വണ്ടി ഒരു സെഡാൻ വണ്ടിയാണ്, ടയോട്ടന്റെ ഇത്യോസ് ആണ്. എങ്ങനെ 2012 മോഡല്. ഡീസല് 3 ഓണർഷിപ്പ്. കിലോമീറ്റർ പ്രൈസ് കമ്മിയായി കൊടുക്കും. 3.75 കൊടുക്കാം. 3,75,000 12 മോഡൽ നമുക്ക് GD കൊടുക്കാല്ലേ. ഫുൾ പക്ക ക്ലിയർ വണ്ടിയാണ്. സീറ്റുകാർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ. ടയർ കാര്യങ്ങൾ ഇല്ല. ഇത് വീടിന്റെ അലവ് ചെയ്തതാണ്. ചെയ്താണല്ലേ. ഓ ടയർ കാര്യങ്ങളുടെ അലവിലും ഉണ്ട്, എല്ലാം ഉണ്ട്. 3.75 കൊടുക്കാം. 3.75 കൊടുക്കാം. ഇൻഷുറൻസ് പുതിയ എടുക്കണ എടുത്ത് കൊടുക്കും. ഫസ്റ്റ് ക്ലാസ് എടുത്തും കൊടുക്കും. ലോൺ സെക്കൻഡ് ഉണ്ട്. 2.5 അറേഞ്ച് ലോണും കൊടുക്കും. മാക്സിമം ലോൺ കയറും. 50,000 മുടക്കിൽ സെഡാൻ വണ്ടി ഇറക്കാം. 3 rupees ലോൺ കൊടുക്കാം. കൊടുക്കും ചെയ്യാലേ. സെക്കൻഡ് ജാബ് ഒക്കെ ഉണ്ട്. സർവീസ് ബുക്ക് ഉണ്ടോ? സർവീസ് ബുക്ക് നോക്കിയിട്ട് വേണം. ഓക്കെ. സെക്കൻഡ് ജാബ് എന്തായാലും ഉണ്ട്. ഉണ്ട്. ഓക്കെ. മാക്സിമം കുറച്ച് കൊടുക്കാല്ലേ. ഡീസലാ മാത്രം മൈലേജ് കിട്ടും. 18-20 mileage ഉണ്ടാവില്ല. എന്തായാലും കിട്ടും. വണ്ടി സ്വിഫ്റ്റ് ഡിസയർ ആണ്. സെഡാൻ വണ്ടി ഏണ്ടില്ലേ. 2009 മോഡൽ. 9 മോഡലാണ്. VXI പെട്ടു വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ളിൽ 1.10 kilometers കറക്റ്റ് ഓട്ടം.
വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 1.95 ആണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും. നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും. ലോൺ എത്ര കൊടുക്കും? സിംഗിൾ ഓണർഷിപ്പ് ആണ്, 4 ടയർ പുതിയതാണ്, ഫുൾ കവർ ഇൻഷുറൻസ്. 4 കരിമുത്തൻ ടയർ 9 ആയതുകൊണ്ട് ലോൺ പ്രതീക്ഷിക്കാൻ കഴിയൂല. ലോണാണ് മാക്സിമം കയറുള്ളൂ. ഒരു ഉറുപ്പ് കയറുള്ളൂ. നമുക്ക് ഒരു 12-15 ഉള്ളിലായിട്ട് എന്തായാലും മൈലേജ് പറഞ്ഞു കൊടുക്കുക. 12-13 അറേഞ്ചിന്റെ മൈലേജ്. ക്ലിയർ വണ്ടി. ക്ലിയർ വണ്ടി. അടുത്ത വണ്ടി കിയ കാരൻസ് ആണ്, 7-സീറ്റ് വണ്ടിയാണല്ലേ. ലക്ഷറി പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് ലക്ഷറി പ്ലസ് ആണ് അങ്ങനെ ഓപ്ഷൻ വരുന്നില്ലേ. 16,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ. ആ കൂടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ നിലവിലുള്ളേ. ഒന്നുമില്ല. ക്ലെയിമും കാര്യങ്ങളും. എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 19,75,000 ചോദിക്കണ്ടേ. 19,50,000 നമുക്ക് കൊടുക്കാം. 19.5 റുപ്യക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. ലോൺ എങ്ങനെ? ലോൺ നമുക്ക് ഒരു 16, 17 വരെ ഒക്കെ ലോൺ കിട്ടും. അടുത്ത വണ്ടി വാഗണർ ട്ടോ, വൈറ്റ് കളർ ആണ്. എങ്ങനെ ഡീൽ ഉണ്ട്? 2015 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. 15 3,60,000 ആണ്. അതിൽ ഫുൾ പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കുക. ഫസ്റ്റ് ക്ലാസ് എടുത്തു കൊടുക്കുക. നമുക്ക് ഒരു 3,45 ഫൈനൽ വന്നാ കൊടുക്കും. ചെയ്യാം. 3,45,000 ഫൈനൽ കൊടുക്കും. ചെയ്യാം. ലോൺ എത്ര കയറും? ലോൺ 3-3.5 വരെ ലോൺ നമുക്ക് മാക്സിമം കയറും. 15,000 രൂപ 20,000 രൂപ 30,000 രൂപ 20,000 രൂപ വണ്ടി അടക്കം. നല്ല പ്രൊഫൈൽ ഉണ്ടോ? മാക്സിമം ലോൺ ആണ്. ഫുൾ പക്ക വണ്ടി. ഡീസൽ അല്ല, പെട്രോൾ എത്ര മൈലേജ് കിട്ടും? 15. അടുത്ത വണ്ടി ചെറിയ കായിന്റെ വണ്ടിയാണ്, 8 ഓട്ടോമാറ്റിക് ആണ്. കാറ്റത്ത് ബാക്ക് ഇറങ്ങാത്ത വണ്ടി അല്ലേ? സിവിടി. അതാണ്. എങ്ങനെ? 2,12,000 ടയർ കാര്യങ്ങളൊക്കെ ആവറേജ് ആണ്. ഫ്രണ്ടിലെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? നമ്മൾ 3-15 ഒക്കെ ചോദിക്കാം. നമുക്ക് ഒരു 3 റുപ്യക്ക് ഫൈനൽ കൊടുക്കും. 3 ലക്ഷം റുപ്യക്ക് ഫൈനലായിട്ട് കൊടുക്കാം. ഫൈനൽ ചെയ്തോ. ഓക്കെ. ഇനി കുറയാൻ തീരാനൊന്നുമില്ല. ആളുകൾ വന്നാൽ മാക്സിമം കുറച്ചിലും തരുമല്ലോ. ലോൺ കയറില്ല? ലോൺ കയറും. എത്ര കയറും? ലോൺ ഏകദേശം 2 റുപ്യ നല്ല പ്രൊഫൈലാണ്. ഫുൾ ലോൺ. ലേഡീസിനൊക്കെ പറ്റിയ അടിപൊളി വണ്ടിയാണ്. ലേഡീസിനല്ല, ജെന്റ്സിനും പറ്റും. ഓട്ടോമാറ്റിക് ആണ്. കാറ്റം കയറുമ്പോ ബാക്ക് ഇറങ്ങൂല. ഓഫ് ആയി കഴിഞ്ഞു. മൈലേജ് 15 താഴെ. എന്തായാലും മൈലേജ് കിട്ടും. പറഞ്ഞു 15 താഴെ ഉണ്ടാവുള്ളു. അടുത്ത വണ്ടി ടയോട്ടിന്റെ ഗ്ലാൻസ് ആണ്. അത് മാർജിന്റെ ബലേനമാര് ഗ്ലാൻസ് ആണ് അല്ലേ. ഓക്കെ. എങ്ങനെ ജി ഓപ്ഷൻ ഓട്ടോമാറ്റിക്? എത്ര മോഡൽ? 2021 മോഡൽ ജി ആണ് ഓപ്ഷൻ വരുന്നത്. ഓട്ടോമാറ്റിക് ആണല്ലേ. പെട്രോൾ ഓട്ടോമാറ്റിക്. ക്ലീൻ വണ്ടി. കിലോമീറ്റർ ഹൈലൈറ്റ് ആണ്. 18,000 കിലോമീറ്റർ. എല്ലാ ഭാഗവും ക്വാളിറ്റി. തെളുക്കുള്ള വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. എത്ര വണ്ടി? 99 ഇൻഷുറൻസ്, 25,000 രൂപ ഇപ്പൊ ഉണ്ട്. അതുണ്ട്. ഒക്കെ നിലവിലുള്ളതാണ്. ഷോറൂം കണ്ടീഷൻ, ഗ്യാരണ്ടി, വാറണ്ടി, എല്ലാ റിവേഴ്സ് ക്യാമറ, എല്ലാ പിറ്റ്. ഷോറൂം കണ്ടീഷനിൽ കൊണ്ടുപോകലേ? ആ, ഷോറൂം കണ്ടീഷനിൽ കൊണ്ടുപോകും. എത്ര ചോദിക്കണ്ട്? 9 റുപ്യ നമ്മൾ ചോദിക്കണം. 9 ലക്ഷം ആണ് ചോദിക്കണ്ട്. എന്തായാലും കുറച്ച് ചെറിയ കൊടുക്കാല്ലേ. ലോൺ കാര്യങ്ങളൊക്കെ അടുത്ത വണ്ടി വൈറ്റ് കളറ് കറക്റ്റ് ഓട്ടോമാറ്റിക് ആണല്ലേ. പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക്. ന്യൂ ഷേപ്പ്. എത്ര മോഡൽ? 2020 മോഡൽ. IVT. ഓ, ഫുൾ ഓപ്ഷൻ ഉണ്ടല്ലേ. ഫുൾ ഓപ്ഷൻ ഉണ്ട്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 50 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. 50,000 കിലോമീറ്റർ ആ കൂടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഫുൾ പക്ക വണ്ടി. ഫുൾ പക്ക. റീപ്ലേസ് ചെയ്യണ്ടല്ലോ.
ഒരു പരിപാടിയും ചെല്ലോ അല്ലേ? ഷോറും കണ്ടീഷനും വാറന്റി ഒക്കെ ഉള്ളതുകൊണ്ട് പക്കാ കറക്റ്റ്. ഈ എത്ര വണ്ടികളും ചോദിക്കുന്നുണ്ട്? 14 ലക്ഷം രൂപ ലാസ്റ്റ് കൊടുക്കാം. ചെറിയ കൈ കമ്മിയാക്കിയിട്ട് ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും ചെയ്യാം. 14 ലക്ഷം രൂപയ്ക്ക് മാക്സിമം ഒക്കെ മുട്ടിച്ച് കൊടുക്കും ചെയ്യാം. ലോണ് കാര്യങ്ങളൊക്കെ ലോണ് കാര്യങ്ങൾ 10 to 12 വരെ കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് വാങ്ങി മാക്സിമം ചെയ്ത് കൊടുക്കുക. ഈ വണ്ടി എടുക്കുമ്പോ കുറച്ചൊരു ലക്ഷറി പ്രൊഫൈൽ വണ്ടി വരും. 10 ന് മേപ്പെട്ടാകുമ്പോ അക്കൗണ്ട് നമുക്ക് 13.5 ലക്ഷം രൂപയ്ക്ക് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. ഫുൾ കവർ 13 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാമല്ലേ? എന്തെങ്കിലും കുറച്ച് കൊടുക്കാണ്ടാവില്ലേ? ലോൺ എത്ര കയറും? ലോണ് 11. ആ ലെവലില് എന്തായാലും 2 രൂപ 2.5 ലക്ഷം രൂപ വണ്ടി ഇറക്കാമല്ലേ? ഇത് ഡീസൽ പെട്രോളാ? എത്ര മൈലേജ് കിട്ടും? 16. എന്തായാലും കിട്ടും. അതായത് കിട്ടും, പറഞ്ഞു കൊടുക്കാമല്ലേ? അടുത്ത വണ്ടി മഹീന്ദ്രന്റെ XUV 500 അല്ലേ? 2012 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ്. 90,000 കിലോമീറ്റർ ഓടിയുണ്ട്. റീപ്ലേസ് ഡിക്കി ഗ്ലാസ് മാത്രം. ഡിക്കിന്റെ ഗ്ലാസ് മാറിയിരിക്കണം, വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. 7 സീറ്റാ 5 സീറ്റാ 7 സീറ്റ് സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ. അടുത്ത വണ്ടി ബ്രസ്സോ റെഡ് ആൻഡ് ബ്ലാക്ക് കളർ വരുന്നുണ്ട്. 17 ZA+ 17 മോഡലാണ് ZA+ 1 ലക്ഷം കിലോമീറ്റർ കറക്റ്റ്. 10 സർവീസ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. കറക്റ്റ് പ്രോപ്പർ സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണല്ലേ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു തിരുവരാട്ടിയോ തന്നെ KL 55 KL 55 ഫാൻസി നമ്പർ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നുണ്ട്? ഈ വണ്ടിക്ക് നമ്മൾ 8.5 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നുണ്ട് ലാസ്റ്റ്. എന്തെങ്കിലുമൊക്കെ കമ്മിയാകും, നമുക്ക് ഒരു 8-8.5 റേഞ്ച് വന്നാലും റെഡി പൈസ വരണേ മാക്സിമം കൊടുക്കുക. 8.5 ചോദിച്ചാണ്, എന്നാലും ഒരു 15,000 കുറച്ചിട്ട് 8-10 ലാസ്റ്റ് കഴിഞ്ഞു വേണമെങ്കിൽ പിന്നെയും കുറച്ച് തരും കേട്ടോ. 7.50 വരെ നമുക്ക് ലോണും കൊടുക്കും. മാക്സിമം ലോൺ ചെയ്തോ. എന്നാലൊരു 7.50 പേശ ഒരു 50 റുപ്യ 60 റുപ്യ ഉണ്ടെങ്കിൽ അല്ലേ 60,000 രൂപയൊക്കെ ബ്രസ്സാൻ കൊണ്ടുപോകാം. എത്ര മൈലേജ് ഉണ്ട് ഡീസലാകുമ്പോൾ? 20-18 ബ്രസ്സ. എന്തായാലും മൈലേജ് കിട്ടും, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഫുള്ള് പ്രോപ്പർ ഹിസ്റ്ററി കാര്യങ്ങൾ ഫുള്ള് പക്കുള്ളവാണ്. അടുത്ത വണ്ടി പൈസ ഇല്ലാതെ കൊണ്ടാൻ പറ്റിയ ആമിയാണ്, സെഡാൻ വണ്ടിയാണ് കിടക്കുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് ESG. എത്ര മോഡലുണ്ട്? 2017. 17 മോഡല് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓപ്ഷൻ എന്താണ്? കിലോമീറ്റർ 1 ലക്ഷം കറക്റ്റ് ആയിട്ട്. 90,000 സർവീസ് കഴിഞ്ഞ് ഡിക്കി ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഗ്ലാസ് മാത്രം, ഡിക്കിന്റെ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉള്ളൂ, വേറെ മേജർ ഒന്നും ഇല്ല. ഇത് വേഗം പറയാം നമുക്ക്. 5 ലക്ഷം രൂപയ്ക്ക് ഫുൾ ഓണില് കൊടുക്കാം. ഫുൾ ഓണില് 5 ലക്ഷം ചോദിക്കുന്നത്, അത് ഫുൾ ഓണില് ഉറപ്പ് മുടക്കണ്ട. പൈസ ഇല്ലാതെ കൊണ്ടുപോകാം, ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം. ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും?
സ്ലോ ഓട്ടോമാറ്റിക്കും എന്തായാലും 14-13 റേഞ്ച് ഉണ്ടാവും. എന്താ മൈലേജ് കിട്ടും? 15 ഉള്ളിൽ മൈലേജ് പറയലേ. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ ക്ലിയർ വണ്ടി അല്ലേ? ഫുൾ ക്ലിയർ വണ്ടി. ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കണ്ടി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് പോലെ മറക്കണം. അടുത്തല്ല അടിപൊളി വീഡിയോ ആയി വീടും കാണാം.